ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കുടുംബശ്രീ എന്ന ടോപ്പിക്കിലൂടെ 1998 മെയ് 17 ഒൻപതാം പഞ്ചവത്സര പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായ ഒരു പദ്ധതിയാണിത്. ഇത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന AB വാജ്പേയി മലപ്പുറത്ത്. ഇതിന്റെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഏഷ്യയിലെ ഏറ്റവും മികച്ച സ്ത്രീ കൂട്ടായ്മ. ഇതിന്റെ ലക്ഷ്യം സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ്. ഇതിന് ധനസഹായം നൽകുന്നത് നബാർഡ്. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. ഒരു കുടുംബശ്രീ യൂണിറ്റിന്റെ അടിസ്ഥാന യൂണിറ്റ് അയൽക്കൂട്ടം അഥവാ NHG, നൈബർഹുഡ് ഗ്രൂപ്പ്. ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളുടെ എണ്ണം 10 മുതൽ 20 വരെ. ഇവരുടെ വെബ് പോർട്ടൽ ശ്രീശക്തി. ഇതിന്റെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇപ്പോൾ ശ്രീ KT ജലീൽ. ഇനി കുടുംബശ്രീ പദ്ധതികളിലേക്ക്. സമഗ്ര വിവിധ സംരംഭങ്ങളിലൂടെ ഉൽപാദന വിതരണ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതിയാണിത്. കുടുംബശ്രീ ആരംഭിച്ച സ്പെഷ്യൽ സ്കൂൾ ബഡ് സ്കൂൾ, കുടുംബശ്രീയുടെ പോഷകാഹാര പദ്ധതി അമൃതം, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ വീടുകളിൽ പോയി പരിശോധിക്കുന്ന പദ്ധതി സാന്ത്വനം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ, കുടുംബശ്രീ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ, സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ് കുടുംബശ്രീ ട്രാവൽസ്, സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നടപ്പിലാക്കിയത് ഷീ ടാക്സി ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ, കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ പദ്ധതി പശുസഖി. കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം. താങ്ക് യു.